പേജ് 59-ലെ അഞ്ചാമത്തെ കണക്കാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന ചതുർഭുജത്തിൻ്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ്. കാണുന്നുണ്ടല്ലോ, നമുക്ക് പി ക്യു ആർ എസ് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കും. എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് തെളിയിക്കേണ്ടത്? പി ക്യു ആർ എസ്, അതായത് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ ചെറിയൊരു ക്വാഡ്രിലാറ്ററൽ കാണുന്നില്ലേ, അത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. അതായത് അതിൻ്റെ ഏതൊക്കെ പോയിന്റ്സ് പി ക്യു ആർ എസ് എല്ലാം സർക്കിളിലെ പോയിന്റ് ആണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത് ഈ ചെറിയ ചതുർഭുജം. അതിന് നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? എങ്ങനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് തെളിയിക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പം നമുക്കിവിടെ കോൺ എസ് പ്ലസ് കോൺ ക്യൂ സമം 180 ഡിഗ്രിയും തെളിയിച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ തെളിയിക്കേണ്ടത് എന്താണ്? കോൺ എസ് പ്ലസ് കോൺ ക്യൂ സമം 180 ഡിഗ്രി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കൊന്ന് വായിച്ചു നോക്കിക്കേ. ഈ എ എന്താണെന്നാണ് പറഞ്ഞത്? ആ ആംഗിൾ എയുടെ സമഭാജിയാണ് ഈ എ എസ് എന്ന് പറയുന്ന വര. ആംഗിൾ ബിയുടെ സമഭാജിയാണ് ബി ക്യു. ആംഗിൾ ഡിയുടെ സമഭാജിയാണ് ഡി എസ്. സിയുടെ സമഭാജിയാണ് സി ക്യു. ആ സമഭാജികളെല്ലാം കൂടി ചേരുന്ന പി ക്യു ആർ എസ് എന്ന് പറയുന്ന ചെറിയ ക്വാഡ്രിലാറ്ററലാണ് ചക്രീയമാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി ഞാനതിന് ചതുർഭുജം എ ബി സി ഡിയിൽ ആംഗിൾ എ മുഴുവനായിട്ട് 2A എന്നെടുത്തു, ആംഗിൾ ബി 2B എന്നെടുത്തു, ആംഗിൾ സി 2C, ആംഗിൾ ഡി 2D. ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക, എല്ലാ കോണുകളുടെയും തുക എത്രയാണ്? 360 ആണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി 360, 2A പ്ലസ് 2A 2B എന്നാണല്ലോ എടുത്തത്. അപ്പോൾ 2 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്തു, എല്ലായിടത്തും 2 ഉണ്ടല്ലോ. അപ്പോൾ 2 × A + B + C + D ഈക്വൽ ടു 360. അപ്പോൾ A + B + C + D എന്ത് വരും? 360/2. അതായത് A + B + C + D 180 ഡിഗ്രി ആണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ 180 എന്ന് തെളിയിച്ചാൽ മതി. അതായത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഒരു ജോഡി എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് തെളിയിച്ചാൽ മതി. അപ്പോൾ അത് ചക്രീയ ചതുർഭുജം ആയിരിക്കും. ആംഗിൾ പി പ്ലസും ആംഗിൾ ആറും എന്ത് തന്നെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഒരു ജോഡി തെളിയിച്ചാൽ മതി. അപ്പോൾ ആംഗിൾ എസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കുന്നു. ആംഗിൾ ഡി എ എസ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ട്രയാങ്കിൾ കണ്ടോ, ഇത് എ എസ് എന്ന് പറയുന്നത് ആംഗിൾ എയുടെ സമഭാജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആംഗിൾ മാത്രം എത്ര വരുമായിരിക്കും? എ അല്ലേ, ഇത് മുഴുവൻ 2A ആണ്. അപ്പോൾ ഈ ആംഗിൾ മാത്രം എത്ര വരും? എ വരും അല്ലേ. ആംഗിൾ ഡി എ എസ് ഈക്വൽ ടു എ. അതേപോലെ ആംഗിൾ ഡി മുഴുവൻ എത്രയാണ്? ഡി ആണ്, 2D ആണ്. അപ്പോൾ ഈ ആംഗിൾ മാത്രം എത്ര വരും? ഡി സമഭാജിയല്ലേ, ഡി എസ് സമഭാജിയായതുകൊണ്ട് ഈ ആംഗിൾ മാത്രം എത്ര വരും? ഡി വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആംഗിൾ ഡി എ എസ് എ. എന്തുകൊണ്ടാണ് എ എസ് എന്ന് പറയുന്ന വര ആംഗിൾ എയുടെ സമഭാജിയാണ്? നമ്മൾ ആംഗിൾ എ മുഴുവൻ 2A എന്നല്ലേ എടുത്തത്. അപ്പോൾ ഇത് എ വരും, ഇത് ആംഗിൾ ഡി 2D എന്നല്ലേ എടുത്തത്. അപ്പോൾ ഇത് മാത്രം എത്ര വരും? ആംഗിൾ ഡി എ എസിലെ ആംഗിൾ എ ഡി എസ് മാത്രം എത്ര വരും? ഡി വരും. ഇത് മൊത്തം എത്രയാണ്? 2D. ഇത് മാത്രം ഡി വരും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, എ എസ് ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ എസ് എത്രയായിരിക്കും? ആംഗിൾ എസ് 180 - A + D അല്ലേ. അതായത് ഈ ആംഗിൾ ഡി, ഈ ആംഗിൾ എ. അപ്പോൾ എസ് സമയം എന്ത് വരും? 180 - A + D. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളാണ് ട്രയാങ്കിൾ ബി ക്യു സി അല്ലേ. ഈ ബി ക്യു സിയിൽ മുഴുവൻ ആംഗിൾ എത്രയാണ്? 2B ആണ്. അപ്പോൾ ഇത്രയും മാത്രം എത്രയായിരിക്കും? ബി ക്യു സമഭാജിയല്ലേ, ബി. ഇനി ഈ ആംഗിൾ മുഴുവൻ എത്രയാണ്? 2C. അപ്പോൾ ഈ ആംഗിൾ മാത്രം എത്രയാണ്? സി അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാണ്?
180 डिग्री अब आंगल क्यू एत्र वरू नोकोणे इन बी क्यू सी आंगल क्यू बी सी बी आंगल क्यू सी बी सी समभाज्य आयु अब ई आंगल एंतरू 180 माइनस बी प्लस सी एंकान इवड़े मूं कोण कूटिया 180 और त्रिकोण ते मूण अब 180 माइनस बी प्लस सी നിങ്ങളെ നോക്കിക്കേ ഈ കോണാണ് നമുക്ക് 180 മൈനസ് ബി പ്ലസ് സി കിട്ടിയത് ഇതും എതിർകോണുകളല്ലേ അപ്പോൾ ഈ കോണും എത്രയാണ് 180 മൈനസ് ബി പ്ലസ് സി ഇത് നമുക്ക് എന്തായിരുന്നു കിട്ടിയ 180 മൈനസ് എ പ്ലസ് ഡി അപ്പോൾ ഈ കോണും എത്രയാണ് 180 മൈനസ് എ പ്ലസ് ഡി അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഇതെന്താണെന്ന് പറയാം ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം അപ്പോൾ നമ്മൾ കോൺ എസ് ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ഡി പി ക്യു ആർ എസ് എന്ന് പറയുന്ന ചതുർഭുജത്തിലെ ആംഗിൾ എസ് എത്ര കിട്ടി എന്തുകൊണ്ടാണ് എതിർകോണായതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ ക്യൂ എത്ര കിട്ടി 180 മൈനസ് ബി പ്ലസ് സി രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് 180 മൈനസ് എ പ്ലസ് ഡി പ്ലസ് 180 മൈനസ് ബി പ്ലസ് സി ഇനി 180 ഈ മൈനസ് കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ എന്തായി മൈനസ് എ പ്ലസ് എന്തായി മൈനസ് ഡി പ്ലസ് 180 മൈനസ് ബി മൈനസ് സി ഇനി 180 യും കൂടെ കൂട്ടിയാൽ എത്ര വരും 360 മൈനസ് എ മൈനസ് ഡി മൈനസ് ബി മൈനസ് സി ഇതിനെ എങ്ങനെ എഴുതാം 360 എല്ലാത്തിലും ഒരു മൈനസ് ഇല്ലേ അതുകൊണ്ട് ഞാൻ മൈനസ് പുറത്തെടുത്തു എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ എഴുതാമോ നിങ്ങൾ ബ്രാക്കറ്റ് മാറ്റി നോക്കിക്കേ മൈനസ് എ ഗുണിച്ചപ്പോൾ എന്തായി മൈനസ് അല്ലേ പ്ലസ് ഡിയും മൈനസും കൂടെ ഗുണിച്ചാൽ മൈനസ് ഡി മൈനസ് ബി മൈനസ് സി അത് തന്നെയല്ലേ കിട്ടുന്നത് ഒരു ഇവിടെ എല്ലാം മൈനസ് ഉണ്ട് അപ്പോൾ ഈ മൈനസ് പുറത്തെടുത്തു അപ്പോൾ അകത്ത് എന്ത് വരും എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി 360 മൈനസ് എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി ഇതിനെ ഞാനൊരു ഓർഡറിൽ എഴുതി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് 180 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ അപ്പോൾ ഇതിന് പകരം 180 കൊടുത്തു അപ്പോൾ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ എത്ര കിട്ടി 180 അപ്പോൾ ഒരു ജോഡി എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് പി ക്യു ആർ എസ് ചക്രീയ ചതുർഭുജമാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ നമുക്കിവിടെ തെളിയിക്കേണ്ടത് പി ക്യു ആർ എസ് ചക്രീയ ചതുർഭുജം ആണെന്നാണ് അല്ലേ എ ബി സി ഡി എന്താണ് ഒരു ചതുർഭുജമാണ് അതിൽ എയുടെ ബൈസെക്ടറാണിത് ബിയുടെ ബൈസെക്ടറാണിത് സിയുടെ ബൈസെക്ടർ ഡിയുടെ ബൈസെക്ടർ എല്ലാം കൂടെ യോജിപ്പിച്ച് ഇപ്പോൾ എല്ലാം കൂടെ യോജിക്കുമ്പോൾ കിട്ടുന്ന ഈ പി ക്യു ആർ എസ് ചക്രീയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത് അതിന് ഞാൻ ആംഗിൾ എ മൊത്തമായും 2a എടുത്തു ഇത് 2b ഇത് 2c ഇത് 2d എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 360 ആണ് അല്ലേ അപ്പോൾ 2 × a + b + d 360/2 പിന്നെ നമുക്കിത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ കൂട്ടിയാൽ 180 ഡിഗ്രിന് തെളിയിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ എസ്സും ക്യൂവും എടുത്തു ഈ എസ് എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ വേണ്ടി ഈ ത്രികോണം പരിഗണിച്ചു ഡി എ എസ് ഇത് മുഴുവൻ എ ആണ് അപ്പോൾ ഇത് ത്രികോണത്തിൽ ഇത് മാത്രം എ ആണ് കാരണം ഇത് എ എസ് എന്താണ് സമഭാജിയാണ് ഇത് മുഴുവൻ 2d ആണ് ഇത് മാത്രം ഡി ആണ് അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക 180 ആയതുകൊണ്ട് ഈ ആംഗിൾ എന്ത് വരും ആംഗിൾ എസ് എന്ത് വരും 180 - a + d അല്ലേ മൂന്ന് കോണുകൾ എ പ്ലസ് ഡി പ്ലസ് ആംഗിൾ ASD അല്ലേ സമം 180 അപ്പോൾ ആംഗിൾ ASD സമം എന്ത് വരും 180 - a - d അല്ലേ വരുന്നത് അങ്ങനെയാണ് ആംഗിൾ ASD 180 - a - d കിട്ടും അതേപോലെ ഇത് 180 - a ഇതാണ് കിട്ടിയത് ഇതേ ആംഗിൾ തന്നെയായിരിക്കും പി ക്യു ആർ എസിലെ ഇതും കാരണം ഇത് രണ്ടും എന്ത് കോണുകളാണ് എതിർകോണുകളാണ് അപ്പോൾ ഇതും എന്ത് തന്നെ വരും 180 - a - d ഇതിനെ നമ്മൾ മൈനസ് പുറത്തെടുത്ത് എഴുതിയതാണ് 180 - a + d അതാണ് നമുക്ക് കിട്ടിയത് മൂന്ന് കോണുകളും കൂട്ടിയാൽ 180 ആണ് അപ്പോൾ ഇത് 180 - ഇത് രണ്ടും കൂടെ കൂട്ടിയത് അതേപോലെ ഈ ത്രികോണം എടുത്തു
ബി ക്യു സി. ഇത് ബി ആണ്, ഇത് സി ആണ്. അപ്പോൾ ഈ കോണം എന്ത് വരും? 180 മൈനസ് ബി പ്ലസ് സി അല്ലേ. എതിർകോണായതുകൊണ്ട് ഈ പി ക്യു ആർ എസിലെ ഈ കോണും എന്ത് തന്നെ? 180 മൈനസ് ബി പ്ലസ് സി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്തു കണ്ടാ. 180 മൈനസ് എ മൈനസ് ഡി പ്ലസ് 180 മൈനസ് ബി മൈനസ് സി. അപ്പോൾ 360 മൈനസ് 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 പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? ആ എല്ലാം എ പ്ലസ് ബി എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി വന്നു. ഇതൊരു ഓർഡറിൽ എഴുതിയപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പോൾ ഇതിൽ കോണുകൾ കൂട്ടിയപ്പോൾ എന്ത് വന്നു? 180 വന്നു. ഇതിൻ്റെയും പിന്നെ ഈ കോണ് ബി ആണ്, ഈ കോണ് സി ആണ്, മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ബി ക്യു സി ആങ്കിൾ ബി പ്ലസ് ആങ്കിൾ സി പ്ലസ് ആങ്കിൾ ബി ക്യു സി 180 ആണ്. അപ്പോൾ ആങ്കിൾ ബി ക്യു സി സമം 180 സോറി ബി പ്ലസ് ഇത് ആംഗിളാണ് ബി, ബി പ്ലസ് സി പ്ലസ് ആംഗിൾ ബി ക്യു സി 180. അപ്പോൾ ആംഗിൾ ബി ക്യു സി സമം 180 മൈനസ് പ്ലസ് ബി സമത്തിന് ഇപ്പുറം മൈനസ് മൈനസ് സി. ഇതാണ് നമ്മൾ 180 മൈനസ് ബി പ്ലസ് സി എന്ന് നേരത്തെ എഴുതിയത്. ഇങ്ങനെയും കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിലെ എ ബി സി എ ബി സി എ എന്നീ വശങ്ങൾ പി ക്യു ആർ എന്നീ വശങ്ങളിൽ പി ക്യു ആർ അടയാളപ്പെടുത്തി എ ക്യു ആർ ബി ആർ പി സി പി ക്യു എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഈ മൂന്ന് വൃത്തങ്ങളും പൊതുവായ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. ആ ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതായത് എ ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും ബി ആർ പി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും സി പി ക്യു എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എമ്മിൽ കൂടി കടന്നു പോകും എന്നാണ് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ വേണ്ടി നമുക്കറിയാം എ ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും ബി ആർ പി എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും ആർ എം എന്നീ പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇനി സി പി ക്യു എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എമ്മിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് എന്താണ് തെളിയിക്കേണ്ടത്? എ ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തെ ഈ രണ്ട് വൃത്തങ്ങളും ആർ എം എന്നീ പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. മൂന്നാമത്തെ വൃത്തവും ഈ എമ്മിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിന് ആദ്യം ഞാൻ ഇത് നോക്കിക്കേ, എ ക്യു എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചക്രീയ ചതുർഭുജമല്ലേ? എയും ക്യുവും എമ്മും ആറും വൃത്തത്തിലെ പോയിന്റാണ്, ചക്രീയ ചതുർഭുജമാണ്. ഈ ആംഗിൾ എ ഞാൻ എക്സ് എന്നെടുത്തു, ആംഗിൾ ബി വൈ എന്നെടുത്തു, ആംഗിൾ സി ഇസഡ് എന്നെടുത്തു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്തായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ആദ്യമേ കൊടുത്തു. ഈ രണ്ട് എ ക്യു ആറിൻ്റെ പരിവൃത്തവും ബി ആർ പിയുടെ പരിവൃത്തവും രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എ ക്യു എം ആർ എന്താണ്? ചക്രീയ ചതുർഭുജമാണ്. ഇത് എക്സ് ആയതുകൊണ്ട് ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ കൂട്ടിയാൽ എത്രയാണ്? 180 ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഈ കോൺ എത്ര വരും? ഈ കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആർ എം ക്യു എന്ത് വരും? 180 മൈനസ് എക്സ്. അതുപോലെ ബി ആർ എം പിയും എന്താണ്? ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ ആർ എം പി ബി എന്നും പറയാം. അപ്പോൾ ഇത് വൈ ആകുമ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ എം എത്രയായിരിക്കും? 180 അല്ലേ വേണ്ടത്? അപ്പോൾ ഇത് എത്ര വരും? 180 മൈനസ് വൈ ആണല്ലോ. ഇത് രണ്ടും ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ ഇനി നമുക്ക് സി പി എം ക്യു ചക്രീയ ചതുർഭുജമാണെന്ന് നമുക്ക് തെളിയിക്കണം. ചക്രീയ ചതുർഭുജമാണെങ്കിൽ മൂന്നാമത്തെ ത്രികോണമായ സി പി ക്യു എമ്മിൽ കൂടി കടന്നു പോകുമെന്ന് നമുക്ക് തെളിയിക്കാമല്ലോ. അപ്പോൾ ഇത് 180 മൈനസ് എക്സ്, ഇത് 180 മൈനസ് വൈയും കിട്ടി. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ എം എന്ന് പറയുന്ന ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ ഇത്രയും നമുക്ക് 180 മൈനസ് എക്സ് കിട്ടി, ഇത്രയും 180 മൈനസ് വൈ കിട്ടി. അപ്പം പി എം ക്യു എത്രയായിരിക്കും?
360 കൂട്ടുന്ന കുറച്ചാ പോരെ 180 - 360 - 180 - 6 + 180 - 6 180 - 180 - 360 - 180 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360 - 360
എം ക്യൂ വൃത്തത്തിലെ ബിന്ദുക്കളാണെന്ന് അപ്പോൾ എം എല്ലാ വൃത്തത്തിലേയും കൂടി കടന്നു പോകുന്ന കോമൺ പോയിന്റ് ആയിട്ടില്ലേ ഇത് നമുക്ക് എന്തെ കിട്ടി ആംഗിൾ എം എന്തെ കിട്ടി എക്സ് പ്ലസ് വൈ കിട്ടി അപ്പോൾ എതിർകോണുകൾ കൂട്ടുന്നു ആംഗിൾ എം പ്ലസ് ആംഗിൾ സി അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 180 അതിൻ്റെ അർത്ഥം എന്താണ് സി പി എം ക്യു ചക്രീയ ചതുർഭുജമാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ എ ക്യു ആറിൻ്റെ പരിവൃത്തവും ബി ആർ പിയുടെ പരിവൃത്തവും ആർ എസ് എന്നീ പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ആർ എസ് അല്ല ആർ എം എന്നീ പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഇനി സി പി ക്യു എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എമ്മിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് തെളിയിക്കേണ്ടത് അത് തെളിയിക്കാൻ നമുക്ക് സി പി എം ക്യു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണം അപ്പോൾ എ ക്യു എം ആർ എന്താണ് ചക്രീയ ചതുർഭുജം ഇത് എക്സ് ആയതുകൊണ്ട് ഇത് 180 - x ഇത് വൈ ആയതുകൊണ്ട് ഇത് 180 - y ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360 ആയതുകൊണ്ട് ഈ ആംഗിൾ പി എം ക്യു എന്ന് പറഞ്ഞാൽ 360 - 180 - x + 180 - y അപ്പോൾ എം എന്ത് കിട്ടി എക്സ് പ്ലസ് വൈ അതെങ്ങനെയാണ് കിട്ടിയത് 360 മൈനസ് ബ്രാക്കറ്റിൽ ഇത് അപ്പോൾ 180 കൂട്ടി 360 മൈനസ് എക്സ് മൈനസ് വൈ ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ മൈനസ് 360 മൈനസും മൈനസും പ്ലസ് ആയി അങ്ങനെ എക്സ് പ്ലസ് വൈ കിട്ടി ഇത് എക്സ് പ്ലസ് വൈ കിട്ടി ഈ കോൺ സെഡ് നമ്മൾ എ ബി സി എക്സ് വൈ സെഡ് എന്നെടുത്തു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 180 ആണ് ഇക്വേഷൻ നമ്പർ 1 എഴുതിയിട്ടുണ്ട് അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 180 അല്ലേ അപ്പോൾ എതിർ കോണുകൾ കൂട്ടിയാൽ 180 അപ്പം സി പി എം ക്യു എന്താണ് ചക്രീയ ചതുർഭുജമാണ് അതായത് എ ക്യു എം ആർ ചക്രീയ ചതുർഭുജം അപ്പം എയും ക്യുവും എമ്മും ആറും ഈ വൃത്തത്തിലെ ബിന്ദുക്കളാണ് ബി ആർ ആ ആർ എം പി ബിയും ചക്രീയ ചതുർഭുജം അപ്പോൾ ആറും എമ്മും പിയും ബിയും ഇതിലെ ബിന്ദുക്കളാണ് ഇനി സി പി എം എം ക്യുവും ചക്രീയ ചതുർഭുജം അപ്പം സിയും പിയും എമ്മും ക്യുവും ഈ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അപ്പോൾ എം എന്താണ് കോമൺ പോയിൻ്റാണ് മനസ്സിലായില്ലേ